ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ കൊടുത്തിട്ടുള്ളതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പോ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാതലത്തിലും ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിലുള്ള പകർച്ചവ്യാധികളാണ്. ഓരോ മഴക്കാലത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന പകർച്ചവ്യാധികളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത കുറച്ച് നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം വാർത്താക്കുറിപ്പുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ വർഷം ഡെങ്കിപ്പനി, ഇപ്പോഴല്ല ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ ഡെങ്കിപ്പനി കൂടുതലായിട്ട് കേസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 2013-17 വലിയ ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത്. 2013-2017 ഡെങ്കി ഔട്ട്ബ്രേക്ക് ഏറ്റവും കൂടുതൽ വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് ആ വർഷങ്ങളിലാണ്. 2023 അതുപോലൊരു ഔട്ട്ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം 2013-17 ഔട്ട്ബ്രേക്ക് ഉണ്ടായ, നമുക്കൊപ്പം ഔട്ട്ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്കയും അതോടൊപ്പം പെറു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അന്ന് ഔട്ട്ബ്രേക്ക് ഉണ്ടായ ഇടങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ വർഷം വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം മുന്നറിയിപ്പുകൾ നൽകി കൃത്യമായി ബഹുമാനപ്പെട്ട CMന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അത് വലിയ രീതിയിൽ ഒരു ഔട്ട്ബ്രേക്കിലേക്ക് പോയില്ല. ഈ വർഷം അതിനുള്ള സാധ്യതകൾ വീണ്ടും ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ യോഗം നടന്നിരുന്നു. അന്ന് തദ്ദേശ വകുപ്പും മറ്റ് വകുപ്പുകളും ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ജില്ലാ കളക്ടർമാരൊക്കെ പങ്കെടുക്കുന്ന യോഗം നടന്നിരുന്നു. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്, വ്യക്തി ശുചിത്വം, അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ 18-19 പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.